ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറിലൊക്കെ കിട്ടുന്ന നല്ല ബട്ടർ ക്രീം ബൺ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ക്രീം ബൺ എന്നാണ് പറയുന്നത്, ക്രീം ബൺ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ, 2 കപ്പ് മൈദയ്ക്ക് ഒരു 1/2 ടീസ്പൂൺ വേണ്ട, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിടുക. 1/2 ടീസ്പൂണിൻ്റെ അത്രയും വേണ്ട കേട്ടോ, കുറച്ച് താത്തിടുക. ഒരു 1 ടീസ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 1 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും മതിയാവും കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, അതുകൊണ്ടാണ് നേരിട്ട് കൊടുത്തത്. അല്ലാത്ത ഈസ്റ്റാണെങ്കിൽ നിങ്ങൾ ഇളം ചൂടുവെള്ളത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇളം ചൂടുവെള്ളത്തിൽ ഇതൊന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ നല്ലതായിട്ട് ഫേർമെൻ്റ് ആയി വരും, പൊങ്ങി വരുന്നതിന് ശേഷം ഇടുക. ഇതിപ്പോൾ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെള്ളം നമുക്ക് ആവശ്യമുള്ള, ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കി നോക്കി ചേർക്കാം. 1 കപ്പ്, 1/4 കപ്പോളം മതിയായിരിക്കും. ഞാനൊരു ചൂടുവെള്ളം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം മതിയാവും. നമുക്ക് നോക്കാം, നമ്മൾ പിസ്സ ബർഗർ പിസ്സ ബ്രെഡ് ഇതിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒട്ടുന്ന ഒരു കൺസിസ്റ്റൻസി വേണം ഇത് കുഴച്ചെടുക്കാൻ. പിസ്സ ഉണ്ടാക്കിയ അതേ ഡോ കുഴയ്ക്കും പോലെയാണ് ഇതിൻ്റെയും ഡോ ഇരിക്കുന്നത് കേട്ടോ. കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് കുഴയ്ക്കുന്നത്. കണ്ടോ, ഇത് കണക്കൊരു സ്റ്റിക്കി ആയിട്ടിരിക്കുന്നുണ്ടോ. ഇതേ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്തെടുക്കാനുള്ള നെയ്യാണ്. നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നന്നായിട്ട് നിറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. 1 ടീസ്പൂൺ നല്ല ഫില്ലായിരിക്കണം, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. നമ്മൾ റുമാലി റോട്ടിക്കൊക്കെ ഇത് കണക്കായിരുന്നു കുഴച്ചത് മാവ്. അപ്പം നന്നായിട്ട് നെയ്യെല്ലാം ഇതിനകത്ത് മിക്സായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. നല്ലൊരു ലൂസ്, ഒരു ചെറിയൊരു ലൂസ് ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ചപ്പാത്തി മാവ് പോലെ അത്ര കട്ടിയല്ല, പിസ്സയുടെയൊക്കെ ഡോ പോലെ ഒരു ലൂസ്, ചെറിയൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ബോളാക്കി വെക്കാം. വലിയ ഒരുപാട് ഇത്രയും നീഡിങ്ങൊക്കെ ഇത്രയേ ഉള്ളൂ. പിസ്സയ്ക്കൊക്കെ നീഡ് ചെയ്യുന്ന പോലെ ഒരുപാട് നീഡിങ്ങൊന്നുമില്ല, ജസ്റ്റ് കുഴയ്ക്കുക റുമാലി റോട്ടിക്കൊക്കെ ചെയ്യുന്ന പോലെ. അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടെ തടവി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഡ്രൈ ആവാതിരിക്കാനാണ്. ഓക്കെ, ഇനി ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് നല്ലതുപോലെ അടച്ച്, ഇതിൽ നല്ല ടൈറ്റായിട്ടൊരു അടപ്പുകൊണ്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ ക്ലിങ് ഫിലിമിലുണ്ട് ഒന്ന് കവർ ചെയ്യുകയോ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ നമുക്കിത് ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇത് അത്ര മാത്രമേ ഉള്ളൂ. നന്നായിട്ടൊന്നും കൂടെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊരു മയം എണ്ണം നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് എടുക്കാം. ഇപ്പോൾ 2 കപ്പ് മാവിന് നമുക്കൊരു 10 ബോൾസ് കിട്ടണം കേട്ടോ. ഇതുപോലെ നമ്മൾ ബണ്ണിനൊക്കെ വെക്കുന്നത് പോലെ ഇതകത്തോട്ടൊന്നാക്കി, കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് വെക്കണം കേട്ടോ. നല്ല എളുപ്പമുള്ള ഒരു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടീ ടൈം സ്നാക്കാണിത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ക്രീം ബൺ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീം ബൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ട്രെയിലേക്ക് ഒന്ന് വെക്കാൻ, ഒരു ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. ഇതൊന്ന് ഒന്നും കൂടെ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ഫെർമൻ്റായി വരണം. ബണ്ണൊക്കെ ചെയ്യുന്ന പോലെ, ബ്രെഡും ബണ്ണും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് കേട്ടോ. നീഡിങ് ഒന്നും അത്ര ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം ഇതേപോലെ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഒരു 10 ബോൾസാക്കി ബോൾസ് നമുക്ക് കിട്ടും. ഈ 2 കപ്പ് മാവിന് ഒരു 10 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ ഇതെല്ലാ മാവും ഇതുപോലെ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ നടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് നമുക്കിത് കണക്ക് ഇങ്ങനെ വയ്ക്കാം. ഒന്നും കൂടെ ഒന്ന് ഫെർമൻ്റായി വരാനാണ് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതൊരു, ഞാനൊരു 75 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുമല്ലോ. നല്ലൊരു ആ ഒരു യെല്ലോയിഷ് കളറിൽ നിന്ന് ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് ഒന്ന് ചേഞ്ച് വരുന്ന സമയത്ത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 കപ്പ് മതിയാവും. പിന്നെ മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഒരു അളവെന്ന് പറയുന്നത് ഒരു 1.5 കപ്പാണ്. എന്നാലും 1.5 കപ്പ് വരെ ചേർക്കാം. മധുരം കൂടുതലുള്ള പഞ്ചസാരയാണ് അതിനൊക്കെ നിങ്ങൾ കുറച്ചോണം കേട്ടോ. ചില പഞ്ചസാരയ്ക്ക് മധുരം കൂടുതലാണ്, അപ്പോൾ അതനുസരിച്ച് കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ ബട്ടർ ഐസിങ്ങിനൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയമെടുക്കും, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ച്, നല്ല പൊടിച്ച് വേണം പഞ്ചസാര ചേർക്കാൻ കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ പൊടി അങ്ങ് പറക്കും കേട്ടോ. പഞ്ചസാര അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബീറ്റ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തത്. ഒന്ന് ടൈറ്റായെന്ന് കണ്ടാൽ ഒരിച്ചിരി 1 ടീസ്പൂണൊക്കെ പാലൊന്ന് ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒന്ന് ടൈറ്റായിട്ടുണ്ട്. അപ്പം ഒരു 1 ടീസ്പൂൺ പാൽ, റൂം ടെമ്പറേച്ചർ പാലായിരിക്കണം, നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് കേട്ടോ. ഇടയ്ക്കൊന്ന് ടൈറ്റ് ആവുകയാണെങ്കിൽ 1 ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊക്കെ ഒരു 3 ടീസ്പൂൺ വരെ ഇതിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ എന്തായാലും വേണ്ടി വരും. പിന്നെ ആവശ്യം ഒന്ന് കണ്ടാൽ 1 ടീസ്പൂൺ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടെ പാൽ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒത്തിരി സമയം ബീറ്റ് ചെയ്താലേ നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇത് ബേക്കറിയിലൊക്കെ ഇവർ വേറെ മെഷീൻസിനകത്തൊക്കെ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല പതഞ്ഞ് വരും. നമ്മുടെ ബീറ്ററൂണ്ടാകുമ്പോൾ ഒരു പരിധി വരെ പതയത്തുള്ളൂ കേട്ടോ. മറ്റേത് അവർ ഏതോ മെഷീൻസിനകത്തൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് നല്ല വെള്ള കളറിൽ നല്ല പഞ്ഞി പോലെ ഇങ്ങനെ വരും. അപ്പം അതാണ്ട് ഒരു കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ഞാൻ ചേർത്ത്, 1/2 ടീസ്പൂൺ മതി, കൂടുതൽ വേണ്ട. വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്.
അപ്പം ഞാൻ നന്നായിട്ട് ബീറ്റ് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും മതിയാവും. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഒന്ന് ഫേർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ച് മറിച്ച് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് ഒരു 1/2 കിലോയോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ. വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇടുമ്പോൾ ആ ഒരു പതയൊന്നും കെട്ടുപോകാതെ സൂക്ഷിച്ചെടുത്തിടുക. ഇതിപ്പോൾ കയ്യിലൊട്ടുന്നുണ്ട്. നിങ്ങൾ കയ്യിലൊരു എണ്ണമയമൊക്കെ തടവിയിട്ട് ഇതെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഒരു ടൈമിൽ 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഫ്ലെയിമൊക്കെ ശ്രദ്ധിക്കണം. ഒരു പരുവം കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം കുറച്ചുകൂടെ ഒന്ന് കുറച്ച് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ ഔട്ട് സൈഡ് അങ്ങ് കരിഞ്ഞു പോവും. അകമൊക്കെ നല്ല വെന്ത് വരണമല്ലോ. ഓരോന്നോരോ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ തിരിച്ച് മറിച്ച് വിട്ട് ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിൽ ഞാൻ ടിഷ്യൂ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ഉണ്ടെങ്കിൽ ഊറി പിടിക്കാനായിട്ടാണ്. ഇതിനകത്ത് എണ്ണ വലുതായിട്ട് പിടിക്കത്തില്ല. എത്ര എണ്ണ ഒഴിച്ചോ അത് കണക്ക് അവിടെ ഉണ്ടാവും കേട്ടോ. കൂടുതൽ എണ്ണയൊന്നും പിടിക്കത്തില്ല കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന നമ്മുടെ ബട്ടർ ബണ്ണിൻ്റെ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ബൺസും ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. ഇനി നമുക്കിത് കണക്ക് ഓരോ ബണ്ണെടുക്കുക. നടുക്ക് ഭാഗം വെച്ചിട്ട് ഇത് കണക്കൊന്ന് കട്ട് ചെയ്യുക. ഒരു 3/4 പോർഷൻ വരെ നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം കണ്ടോ, ഇതിനകം കണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് കണ്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ബട്ടറും ഷുഗറും കൂടെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ആ ക്രീം ഇതിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബണ്ണിനും നമുക്കിത് കണക്ക് ഒരു 3/4 വരെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതുപോലെ തേച്ച് എടുക്കാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. മാവ് കഴിക്കാനായിട്ട് ഞാൻ മുട്ട ചേർത്തു എന്ന് കണ്ടല്ലോ. അപ്പോൾ മുട്ട ഓപ്ഷനലാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ബണ്ണും ഞാൻ ഇതിനൊക്കെ തേച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബൺ, ക്രീം ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.